ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആ പാലിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരക്ക് ഓരോരുത്തർക്ക് എത്രയാണോ മധുരം ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ പാലൊക്കെ തിളച്ച് വരാനാവുന്ന ഒരു സമയത്ത് ഞാനിത് അവിടെ 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാണ്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അത് ഈ പാലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്തിട്ട് അത് അടിയൊന്നും പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് തിക്കാവേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയും കുറുകി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലും കസ്റ്റാർഡും കൂടിയിട്ടുള്ള മിക്സ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ ഞാനിവിടെ 2 ആപ്പിള് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സിയിൽ കുറച്ച് മധുരം ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ പാലും കസ്റ്റാർഡിൻ്റെ മിക്സും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്. ഇനി ഞാൻ കുറച്ച് കസ്കസ് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ, ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ ഏത് ഫ്രൂട്ട്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.